സിനിമകളിലും വാർത്തകളിലും മാത്രം കേട്ടുപരിചയമുള്ള ജനകീയനായ ഒരു ഡോക്ടർ തിരുവനന്തപുരത്തുണ്ട് കടലിന്റെ മകനായി ജനിച്ച ഡോക്ടർ ജേക്കബ് ആൻ്റണി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുകളിലായി സ്വന്തം നാടായ പൊഴിയൂരിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുകയാണ് ഈ ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർ ജേക്കബ് ആൻ്റണിയുടെ വിശേഷങ്ങൾ കാണും കടലിന്റെ മക്കൾക്കായി സേവനമനുഷ്ഠിക്കുന്ന ഒരു ഡോക്ടർ ഇങ്ങ് തിരുവനന്തപുരം പൊഴിയൂരിലുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടർ ജേക്കബ് ആന്റണി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുകളിലായി സ്വന്തം നാടായ പൊഴിയൂരിൽ തീരദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്കായി സൗജന്യ ചികിത്സാ സേവനം നടത്തിവരികയാണ് മെഡിക്കൽ കോളേജിലെ തിരക്കുകൾക്കിടയിൽ ഞായറാഴ്ചകളിൽ അദ്ദേഹം സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പൊഴിയൂരിൽ എത്താറുണ്ട് ഞാൻ ഡോക്ടർ ജേക്കബ് തിരുവനന്തപുരം മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറും എം ഫോർ യൂണിറ്റ് ചീഫിൻ്റെ തലവനും വാദരോഗ സംബന്ധമായ റുമറ്റോളജി തലവനും ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കൺസൾട്ടന്റ് റുമറ്റോളജിസ്റ്റുമായ വർക്ക് ചെയ്യുകയാണ് കടലിന്റെ മകനായി ജനിച്ച ഡോക്ടർ ജേക്കബ് ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച് പിന്നീട് അതേ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായി പ്രവേശിച്ചപ്പോൾ പൊടിയൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ അത്രയും ദൂരം ചെല്ലുമായിരുന്നു ഈ സാഹചര്യം മനസ്സിലാക്കിയ ഡോക്ടറുടെ മനസ്സിൽ ഒരു ആശയം തോന്നി പറ്റുമ്പോഴൊക്കെ തന്റെ നാട്ടിൽ വന്ന് അവിടുത്തെ ജനങ്ങൾക്കായി ഒരു ദിവസം മാറ്റിവെക്കാമെന്ന് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പൊഴിയൂരിലെ പാവപ്പെട്ട ജനങ്ങളെ അദ്ദേഹം ചികിത്സിക്കാൻ തുടങ്ങി ചെറുപ്പകാലത്തിലെ ഒരു ദാരിദ്ര്യം അനുഭവിച്ചു വന്ന ഒരു കുടുംബത്തിലാണ് അതായത് നമ്മൾ അച്ഛൻ കടപ്പുറത്ത് പോയി അല്ല അപ്പൻ കടപ്പുറത്ത് പോയി കടലിൽ നിന്നും പിടിച്ചോണ്ടി വരുന്ന മീനിനെ വേണ്ടി രാത്രി പാതിരാത്രി ഒന്നും ഭക്ഷണം കഴിക്കാറില്ല സാധാരണ പാതിരാത്രിയും മീനും ഒക്കെ കിട്ടി അതിൽ നിന്നുള്ള ഭക്ഷണമൊക്കെയാണ് നമ്മൾ കഴിച്ചത് ദാരിദ്ര്യം അനുഭവിച്ച് വന്ന ഒരു കുടുംബത്തിലെ ഒരു ഒരു അംഗമാണ് ഞാൻ ഞാൻ ചെറുപ്പത്തിലെ കടലിൽ പോയി പണി ചെയ്തിട്ടുള്ള ഒരു ആളും കൂടെയാണ് വന്നു കഴിഞ്ഞാൽ തീരദേശ മേഖലയിലുള്ളതാണോ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും അവരെ എപ്പോഴും സഹായിക്കും സഹായിച്ചുകൊണ്ടേയിരിക്കും ഈ വീട്ടുമുറ്റത്ത് ഒരു ബോർഡ് പോലുമില്ല തുടക്കകാലത്ത് സ്വന്തം നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പരിചരിച്ചു തുടങ്ങി അദ്ദേഹത്തെ കാണാൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് പോലും ഇന്ന് ആളുകൾ വരാറുണ്ട് ആരിൽ നിന്നും ഒരു ഫീസ് പോലും അദ്ദേഹം വാങ്ങാറില്ല വരുന്നത് അടുത്ത നമ്മളെ പ്രദേശങ്ങളിൽ ഗതീഷമുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ വരുന്നുണ്ട് അത് വേറെ പൈസയും കാര്യങ്ങളും എല്ലാം ആദ്യമുള്ള ചികിത്സയെല്ലാം മാക്സിമം ഉള്ള മരുന്ന് എഴുത്തരും എങ്ങനെ ചുരുക്കിയുള്ളത് പിന്നെ ചുരുക്കിയുള്ള എഴുത്ത് തന്നിട്ട് അവസാനം വന്നിട്ട് എക്സ്റേ സ്കാനിങ് ആദ്യത്തെ എടുക്കാൻ പറയല്ലോ സ്കാൻ എഴുത്തുന്നാലും വേറെ വേറെ അങ്ങനെ ഒന്നു തരും നമ്മളിവിടെ നെടുമങ്ങാട് തമിഴ്നാട് ഈ ആഷാരിപ്പള്ളം പിന്നെ നാറൂല് മതിലാഭാഗങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ സമയം നമ്മളൊരു മൂന്ന് മണിക്കെല്ലാം വന്നാലേ ഒരു അഞ്ചര ആറ് മണി ആകുമ്പോഴും പോകാൻ പറ്റുള്ളൂ അത്രയ്ക്കാളായിരിക്കും പൊഴിയൂരിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയാണ് ഡോക്ടർ ജേക്കബ് ആൻ്റണി ഒഴിവു ദിവസത്തെ പൊതുസേവനത്തിന് ശേഷം സ്വന്തം അമ്മയുടെയും സഹോദരിമാരുടെയും കൂടെ സമയം ചെലവഴിക്കും ശേഷം നാട്ടുകാരോട് കുശലാന്വേഷണം നടത്തിയ ശേഷമേ അദ്ദേഹം മടങ്ങാറുള്ളൂ പുഴിയൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്ന അദ്ദേഹം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി കൂടിയാണ് കടലിന്റെ മകനായി ജനിച്ച് പഠിച്ച് ഒരു ഡോക്ടറായി നേടിയതെല്ലാം സ്വന്തം നാടിനു വേണ്ടി സമർപ്പിച്ച ഡോക്ടർ ജേക്കബ് ആന്റണി വരുംകാല ഡോക്ടർമാർക്ക് ഒരു മാതൃകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം